എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൊല്ലം വയ്യനാട് റെയിൽവേ സ്റ്റേഷനിൽ പാളം മുറിച്ച് കടന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടെ ട്രെയിനിടിച്ച് പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കൂട്ടുകാർക്ക് മുമ്പിൽ വെച്ചാണ് അപകടമുണ്ടായത്. വയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയും ചാത്തന്നൂർ കോയിപ്പാട് വിളയിൽ വീട്ടിൽ അജി ലീജ ദമ്പതികളുടെ മകളുമായ എ ദേവനന്ദിയാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. വൈകിട്ട് 4:30 സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകും വഴിയാണ് അപകടം. നാഗർകോവിൽ കോട്ടയം പാസഞ്ചർ ട്രെയിൻ വയ്യനാട് സ്റ്റേഷൻ 1 പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. എഞ്ചിന് മുന്നിലൂടെ പാളം കടന്ന് 2 പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോഴാണ് മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് എത്തിയത്. മറ്റൊരു സഹപാഠിക്കൊപ്പമാണ് ദേവനന്ദ പാളത്തിലേക്ക് കടന്നത്. സുഹൃത്തുക്കൾ സഹപാഠിയെ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചു കയറ്റി. തുടർന്ന് ദേവനന്ദയെ കയറ്റാൻ ശ്രമിച്ചപ്പോഴേക്കും ട്രെയിനിടിച്ച് വീഴ്ത്തുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ സ്ഥിരമായി സംഭവിക്കുന്ന ഒരു അപകടമാണ് ട്രെയിൻ ദുരന്തങ്ങൾ. ഒന്നുകിൽ ഓടുന്ന ട്രെയിനിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുന്നവർ, എന്നാൽ എല്ലായിടത്തും ട്രെയിനിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ ആ സ്റ്റേഷൻ വിടുമ്പോഴത്തേക്ക് ഡോറെല്ലാം അടഞ്ഞതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, ഡോറെല്ലാം തുറന്നിട്ടിരിക്കുന്നുണ്ടാവും. എപ്പോൾ വേണമെങ്കിലും ആൾക്കാർ ചാടിക്കയറുന്നുമുണ്ടാവും. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതിൻ്റെ അത്യാവശ്യത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആയിരക്കണക്കിന് സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നടന്നിട്ടും വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് ചെറുപ്പകാലങ്ങളിൽ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിലുള്ള ഏറ്റവും വലിയ ഒരു അപകടത്തെക്കുറിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ബോധമില്ലാത്തത് തന്നെയാണ്. പ്രത്യേകിച്ചും ട്രെയിനിൻ്റെ സ്പീഡെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സ്പേസ് അല്ലേ ഉള്ളൂ എന്ന് വെച്ച് ക്രോസ് ചെയ്താലും അപകടത്തിൽപ്പെടാം. മാത്രമല്ല സ്റ്റേഷനുകളിൽ പ്ലാറ്റ്ഫോംസ് വളരെ ഉയരത്തിലായിരിക്കും. വിചാരിക്കുന്ന രീതിയിൽ അതിലേക്ക് കയറാനും പറ്റില്ല. ഇതൊക്കെ വളരെ അപകടം പിടിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം സ്കൂളുകൾ കാണിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കളെങ്കിലും കാണിക്കണം. ഇങ്ങനെ ക്രോസ് ചെയ്യുന്നവർക്ക് കഠിനമായ രീതിയിലുള്ള പിഴ തന്നെ ഈടാക്കണം. പിഴയ്ക്ക് പുറമെ കേസാക്കുന്നതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ജീവൻ നഷ്ടപ്പെടുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് അതുതന്നെയാണ്. എന്തായാലും ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് മഴവിൽ മീഡിയ. ഇനി ഒരു കുഞ്ഞിനും ഇതുപോലെ സംഭവിക്കാതിരിക്കട്ടെ.